മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ ജീവിതത്തിലെ മഹാഭാരതം, രാമായണം, അതല്ലെങ്കിൽ പുരാണങ്ങൾ, ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും, കുറേയെല്ലാം നമുക്കറിയാം. പക്ഷെ അതൊക്കെ മക്കൾക്കും നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു ഇനേർഷ്യ, ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ആലസ്യം. എന്താ അതറിയോ? ഈ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇന്നത്തെ കുട്ടികൾ അത് എടുക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ സാധാരണഗതിയിലുള്ള സംശയം. പക്ഷെ അത് എടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ സാമ്പാർ പരിപ്പും വെജിറ്റബിളും സാമ്പാർ പൊടിയും എല്ലാം കൂടി ഓരോ പാത്രത്തിലിട്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ലല്ലോ, അത് സാമ്പാർ ആക്കി കൊടുക്കണ്ടേ? ഒരു നാളികേരം അതേപോലെ വെച്ചാൽ പോലുള്ള ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ആക്കി കൊടുത്താൽ അല്ലേ അവർ കഴിക്കുള്ളൂ? അരി മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് വെള്ളവും കൊച്ചിട്ട് സ്റ്റവും കൊടുത്തു കഴിഞ്ഞാൽ ചോറാവില്ലല്ലോ, അതിൻ്റെ പ്രോസസ്സിംഗ് അല്ലേ? ഇതുപോലെയാണ് ഞാൻ മഹാഭാരതത്തിൽ ഇന്ന് പറയാം, മറ്റുള്ളതിനെ നാളെ അടുത്ത ദിവസങ്ങളിൽ പറയാം. മഹാഭാരതത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം? ഒന്ന് നോക്കാം. നമ്മൾ ഇത്രയും കാലം ഗാന്ധാരി പാതിവൃത്യത്തിൻ്റെ പേരിൽ കണ്ണ് കെട്ടി നടന്നത് അവരുടെ പാതിവൃത്യത്തെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഗ്ലോറിഫൈ ചെയ്തു. ഒരു പാതിവൃത്തിയായിരുന്നു, അത്രയും ശക്തിയുള്ള മനക്കരുത്തുള്ളവരാണ്. ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഭാര്യ തനിക്ക് കാഴ്ച വേണ്ട എന്ന സമർപ്പണ ത്യാഗഭാവത്തോടു കൂടി ജീവിച്ചു. അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിന് വേറൊരു തിയറി ഇല്ലേ, കോൺവേഴ്സ് തിയറി ഇല്ലേ? അച്ഛൻ അന്ധനാണ്, അമ്മയും അന്ധയെ പോലെ കണ്ണുകെട്ടി നടന്നാൽ മക്കളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന അപസ്വരങ്ങൾ അത് ഏത് രീതിയിലെ കുടുംബത്തെ ബാധിക്കുക? അച്ഛന് കഴിവില്ലെങ്കിൽ അമ്മ കഴിവുള്ളവരാവണം, അച്ഛന് കാഴ്ചയില്ലെങ്കിൽ അമ്മ കാഴ്ച ഡബിളായിട്ട് ഉപയോഗിച്ച് മക്കളിൽ ദുർഗുണങ്ങൾ വളരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിന് പകരം പാതിവൃത്യത്തിൻ്റെ പേരിൽ കണ്ണുകെട്ടി നടന്നു. ഇതാണ് ഇതിഹാസത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് മക്കൾക്കെല്ലാം ദുർഗുണങ്ങളുണ്ടായി. അവരൊക്കെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വാശിയുടെയും പകയുടെയും പ്രതീകമായി യുദ്ധത്തിൽ മരിച്ചു വീണു. ഇനി വേറൊന്ന് നോക്കാം. ധർമ്മപുത്രന് ചൂത് കളിച്ചു. ആ ചൂത് കളിച്ചപ്പോൾ അമ്മയ്ക്ക് പറയാമായിരുന്നു, കുന്തിദേവിക്ക് പറയാമായിരുന്നു, മകനെ നീ ചൂത് കളിക്കരുത്, നിന്നെ പോലെ ധാർമ്മിക ബോധമുള്ള ആള് ചൂത് കളിക്കരുത്, വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, ഇത് മൂന്നും ചെയ്യരുത് എന്ന് പറയാമായിരുന്നു. അപ്പൊ അതില് വ്യഭിചാരം ധർമ്മപുത്രക്കില്ല, മദ്യപാനവും ധർമ്മപുത്രക്കില്ല. പക്ഷെ ചൂതുകളിയിൽ ഭയങ്കര ആകൃഷ്ടയാണ്, ആകർഷ്ടനാണ്. അപ്പൊ എന്താ ചെയ്യാ? അമ്മ ഒന്ന് നിർദ്ദേശിച്ചിരുന്നു എങ്കില് ഈ ചൂത് കളിച്ച് പരാജയപ്പെട്ട് ഭാര്യയെ പോലും പണയം വെച്ച് 13 വർഷം കാട്ടിൽ പോയിട്ടുള്ള നരകയാതന അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല അമ്മ കറക്റ്റ് ടൈമിൽ കൊടുക്കേണ്ട ഉപദേശം കൊടുത്തിരുന്നു എങ്കിൽ. ഇപ്പൊ ഒന്ന് ഗാന്ധാരിയുടെ കാര്യം, രണ്ട് കുന്തിയുടെ കാര്യം. ഇനി മൂന്നാമത്തേതൊന്ന് നോക്കാം. ജ്യേഷ്ഠൻ ചൂത് കളിച്ചപ്പോ 4 അനുജന്മാര് നോക്കി നിൽക്കുകയാണ് ചെയ്തത്, നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അവർക്ക് പറയായിരുന്നില്ലേ, ജ്യേഷ്ഠൻ ചൂത് കളിക്കുമ്പോൾ ഞങ്ങൾ അതിൽ ഇൻവോൾവഡ് അല്ല, ജയിച്ചാലും തോറ്റാലും അതിൻ്റെ ക്രെഡിറ്റും വേണ്ട, ഡിസ്ക്രെഡിറ്റും വേണ്ട, ഞങ്ങൾ ഇതുമാതിരിയുള്ള ചൂത് കളിക്ക് അനുകൂലമല്ല എന്ന് അനുജന്മാർ പറഞ്ഞിരുന്നു എങ്കിൽ ജ്യേഷ്ഠൻ ചൂത് കളിക്കില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ കൂടെ നമ്മൾ നിൽക്കില്ല എന്ന് തെറ്റ് ചെയ്യുന്നവനെ ഒന്ന് ബോധ്യപ്പെടുത്തി എന്ന് വിചാരിക്കാം. അയാളെ തെറ്റ് ചെയ്യില്ല. ഇതിപ്പോൾ കൂടെയുള്ളവരും ഉണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് തെറ്റ് ചെയ്യാൻ തോന്നുന്നത്. ഇപ്പൊ മഹാഭാരതത്തിൽ ഗാന്ധാരി കണ്ണുകെട്ടി നടന്നത് ഒന്നാമത്തെ എക്സാമ്പിള്, 2 ധർമ്മപുത്ര ചൂത് കളിച്ചപ്പോൾ അമ്മ ഉണ്ടാതിരുന്നത്, 3 ജ്യേഷ്ഠൻ ചൂത് കളിച്ചപ്പോൾ അനുജന്മാര് ഞങ്ങളിതിൽ സഹകരിക്കില്ല എന്ന് പറയാത്തത് ധാരാളം ഉണ്ട്. ഇനി ഒന്ന് നോക്കുക, ശകുനിയാണ് കള്ളച്ചൂത് കളിക്കാനുള്ള കാരണം ഉണ്ടാക്കിയത്. ആ ശകുനി കള്ളച്ചൂത് കളിച്ച് അത് പകയിൽ അവസാനിച്ച് കുടുംബം മുഴുവനും ഛിദ്രമായി അന്ത്യത്തിലെ കൗരവർ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു.
അത് ആരായിരുന്നു കാരണം? പുറത്തുള്ള ആൾക്കാരായിരുന്നില്ല കാരണം, അകത്തുള്ളവരായിരുന്നു കാരണം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തില് പ്രശ്നം പലപ്പോഴും പുറത്തു നിന്നല്ല വരുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് തന്നെയാണ്. നമ്മൾ തന്നെയാണ് പലപ്പോഴും കാരണം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരാണ് കാരണം ഉണ്ടാക്കുന്നത്. കൂടെയുള്ളവർ കാരണം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളത് എതിർക്കുന്നില്ല, മൗനമായിട്ട് ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന മാതിരി ചെയ്യുന്നു. അതല്ലേ പ്രശ്നമുണ്ടാക്കിയത്? അപ്പം ഈ മഹാഭാരതം ദ്വാപരയുഗത്തിൽ എഴുതിയതോ രാമായണം ത്രേതായുഗത്തിൽ എഴുതിയതോ എന്നല്ല, അല്ലെങ്കിൽ ധർമ്മപുത്രര് ഗ്രേറ്റ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു, അതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ്. രാമൻ ഗ്രേറ്റ് ആയിരുന്നോ, കൃഷ്ണൻ ഗ്രേറ്റ് ആയിരുന്നോ, ധർമ്മപുത്രർ ഗ്രേറ്റ് ആയിരുന്നോ, അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. നിങ്ങൾ അതെല്ലാം പഠിച്ച് എന്ത് ഇന്നത്തെ ജീവിതത്തിൽ പ്രയോഗിച്ചു, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇന്ന് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻ്റ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വരിയിൽ പറയുന്നുണ്ട്. അപ്പൊ ശരിക്ക് ധർമ്മപുത്രന് വളരെയധികം ധാർമ്മിക ബോധമുള്ളവരാണ്, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ്. അപ്പൊ ആ തെറ്റ് ചെയ്തത് അതേപോലെ വേദവ്യാസൻ മഹാഭാരതത്തിൽ എഴുതാൻ കാരണം, അദ്ദേഹത്തിന് സംഭവിച്ച തെറ്റ് നമ്മൾ പഠിച്ച് നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കണം. ആ പാഠം പഠിച്ചില്ല എങ്കിൽ ഈ മഹാഭാരതവും രാമായണം വായിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ ഗാന്ധാരിക്ക് സംഭവിച്ചത്, കുന്തിക്ക് സംഭവിച്ചത്, ധർമ്മപുത്രരുടെ കൂട്ടത്തിലുള്ളവർക്ക് സംഭവിച്ചത്, ശകുനിക്ക് സംഭവിച്ചത്, അതേപോലെ നോക്കുക. തെറ്റ് ചെയ്യുന്ന മക്കളെ തിരുത്തുന്നതിന് പകരം ധൃതരാഷ്ട്രര് മക്കളുടെ അവകാശത്തിനും ആഗ്രഹത്തിനും ഇൻഡയറക്ട്ലി കൂട്ടുനിന്നു. തെറ്റാണെന്നറിഞ്ഞിട്ടും അച്ഛൻ മക്കളുടെ വാശിക്കും പകയ്ക്കും കൂട്ടുനിന്നു. ഇതാണ് മക്കളുടെ സർവനാശത്തിന് കാരണമായത്. നല്ല ഉപദേശം തരുന്നവരുടെ ഉപദേശം സ്വീകരിച്ചില്ല. ഇപ്പൊ മഹാഭാരതത്തിൽ നിന്ന് 5 കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു നിങ്ങൾ. ഇത് ഇങ്ങനെ മഹാഭാരതം പഠിക്കണം. മഹാഭാരതം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഗ്രന്ഥമൊന്നുമല്ല. മഹാഭാരതവും രാമായണവും സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല. പക്ഷെ സ്വർഗം എന്ന മലയാള സംസ്കൃത വാക്കിന്റെ അർത്ഥത്തിൽ കറക്റ്റാണ്. ഹെവൻ എന്ന ഇംഗ്ലീഷ് വാക്കിൽ അർത്ഥമല്ല. എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ അർത്ഥം സുഗതി എത്ര ഭവതി തത്രയേവ സ്വർഗം. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പ്രയാണം ചെയ്യുമ്പോൾ ദുഃഖങ്ങളും തടസ്സങ്ങളും വേദനകളും അതുപോലെ തന്നെ ഉള്ള ടെൻഷനുകളും സംഘർഷവും ഇല്ലാതെയാക്കാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വർഗം. അപ്പൊ അതെല്ലാം ഇല്ലാതെയാകണമെങ്കിൽ മനസ്സ് പ്രിപ്പയർഡ് ആവണം. ഇതൊക്കെ അഭിമുഖീകരിക്കുന്നത് മനസ്സാണ്. അപ്പൊ ആ മനസ്സിനെ പ്രിപ്പയർ ചെയ്യിക്കാനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടത്. ഇപ്പൊ മഹാഭാരതത്തിൽ നിന്ന് 5 ഉപദേശമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നത്. അത് നമ്മുടെ മക്കളെ അതേപോലെ പഠിപ്പിക്കണം. മഹാഭാരതത്തിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ആമയുടെയും മുയലിൻ്റെയും കഥ, ആട്ടിൻകുട്ടിയുടെയും ചെന്നായിയുടെയും കഥ, കാക്കയുടെയും മൂങ്ങയുടെയും കഥ, മുയലിൻ്റെയും സിംഹത്തിൻ്റെയും കഥ, ഇതെല്ലാം മഹാഭാരതത്തിൽ നിന്നാണ്. നിർഭാഗ്യവശാൽ അത് മഹാഭാരതത്തിൽ നിന്നാണെന്ന് പഠിപ്പിക്കുന്നില്ല. മഹാഭാരതത്തിലെ 125,000 ശ്ലോകങ്ങളിൽ 60,000 ശ്ലോകങ്ങൾ പക്ഷിമൃഗാദികളുടെ കഥകളാണ്. പിന്നെ 65,000 ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളിതെല്ലാം ശരിക്ക് മഴുവഞ്ചേരിയിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേന്ദ്രത്തിൽ കേച്ചേരിക്ക് അടുത്ത് നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇതിൻ്റെ പുസ്തകങ്ങളൊക്കെ അവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് 5 കാര്യങ്ങളാണ് മഹാഭാരതത്തിൽ ഞാൻ പറഞ്ഞത്. ഗാന്ധാരിയെപ്പോലെ കണ്ണുകെട്ടി നടന്നാൽ മക്കൾക്ക് എന്ത് സംഭവിക്കും? ഗാന്ധാരിയുടെ മക്കൾക്കുണ്ടായ അനുഭവം ഉണ്ടാവും. ആ ചൂത് കളിക്കുന്ന മകനെ ചൂത് കളിക്കരുതെന്ന് ഉപദേശിക്കാത്ത അമ്മ, കുന്തി മാതാവ് വളരെ ഗ്രേറ്റ് ആണ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടാവും. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? മകൻ തെറ്റ് ചെയ്യുമ്പോൾ സൈലന്റ് ആയിട്ടിരുന്ന അമ്മ ആ പ്രശ്നങ്ങൾക്ക് കാരണമായി. 13 വർഷം കാത്തിപ്പോണ്ടി വന്നു. അനുജന്മാർ ജ്യേഷ്ഠൻ തെറ്റ് ചെയ്തപ്പോൾ ഉണ്ടാതിരുന്നു, അതുകൊണ്ട് അവരും ആ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ശകുനിയാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വീട്ടിനകത്ത് എതിർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ പ്രശ്നം പലപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അന്ധനായ ധൃതരാഷ്ട്രര് മക്കൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റുകളാണെന്ന് പലരും പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ തെറ്റുകളെ ന്യായീകരിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്തു. 5 പാഠങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് പഠിച്ചു. ഇങ്ങനെ
നൂറുകണക്കിന് പാഠങ്ങൾ പഠിക്കാൻ മഹാഭാരതത്തിലുണ്ട്. ആ മഹാഭാരതം ഒരു ആത്മീയ ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ ആത്മീയതയും ഭൗതികതയും ശാസ്ത്രീയതയും മാനേജ്മെന്റും ഇറ്റ്സ് സോഷ്യോളജിയുണ്ട്, സൈക്കോളജിയുണ്ട്, ആന്ത്രപ്പോളജിയുണ്ട്, സയൻസ് ഉണ്ട്, എല്ലാം കൂടി ചേർന്നൊരു ഗ്രന്ഥം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരികളും തെറ്റുകളുമുണ്ട്. നമ്മൾ ചെവി തുറന്ന് വെക്കണം ശരിയും തെറ്റും കേൾക്കാൻ, കണ്ണ് തുറന്ന് വെക്കണം അതിനകത്തുള്ള ശരികളും തെറ്റുകളും കാണാൻ, മനസ്സ് തുറന്ന് വെക്കണം അതിൽ നിന്ന് ശരികൾ എടുക്കാനായിട്ട്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചെവി തുറന്ന് വെക്കണം ശരിയും തെറ്റുകളും കേൾക്കാൻ, കണ്ണ് തുറന്ന് വെക്കണം ശരിയും തെറ്റും കാണാൻ, മനസ്സ് തുറന്ന് വെക്കണം ശരി മാത്രം എടുക്കാൻ. ആ തെറ്റിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്ന് മനസ്സിലാക്കാൻ. പ്രണാമം, നമസ്കാരം.